ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നാടൻ കോഴിക്കറിയാണ്. ഇതിന് വേണ്ട ചേരുവകകൾ സവോള, കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ചിക്കൻ, കൊക്കനട്ട് ഓയിൽ, സോൾട്ട്, ഗരം മസാല. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ഇപ്പൊ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായതിന് ശേഷം ഞാൻ സബോള അരിച്ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഒരു പകുതി സബോള എടുത്തിട്ടുള്ളൂ. ഒരു 20 കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ട്, അതും ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അത് വഴണ്ടി കിട്ടും. ചെറിയ തീയിലാണ് ഞാനിപ്പോ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ തീയിലിട്ട് എന്ത് പറ്റും, കരിഞ്ഞു പോകും. ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് സബോളയും കുഞ്ഞുള്ളിയും കൂടെ നന്നായിട്ട് എന്താ നല്ല ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടത് ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്തോരും കരിഞ്ഞു പോകും. ഞാനിപ്പോ ചെറിയ തീയിലായിട്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ കളറൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല, ഒരു 1/2 kg ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകകളാണ് ഞാൻ ഈ പറയുന്നത്. നല്ല നാടൻ ചിക്കൻ ആണ്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, അത് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോയി കറി മൊത്തത്തോടെ കുളമായി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തോണം ഇടയ്ക്ക്. എന്നിട്ട് ഞാനിപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അതെന്തിനാണെന്നറിയാവോ, ഈ മസാലയൊക്കെ പിടിച്ച് ആ സബോളയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും സബോളയൊക്കെ വെന്ത് ഇഞ്ചിയും പച്ചമുളകും അതിനകത്തുനിന്നൊക്കെ ഉള്ള എന്താ ടേസ്റ്റൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരും.
കണ്ടോ നമ്മുടെ എണ്ണ ഇപ്പൊ നന്നായി തെളിഞ്ഞു വരുന്നത് കണ്ടോ. അങ്ങനെ വരുമ്പോ തന്നെ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒരു ശാസ്ത്രം അങ്ങനാണ്. ഒട്ടും തന്നെ കരിഞ്ഞും പോയിട്ടില്ല, മസാലയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് സബോളയൊക്കെ നല്ല അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ആ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഞാൻ കുക്കർ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിനി ഇത് തുറന്നു നോക്കാം. ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ അതിലേക്ക് ഒരു അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുവാണ്. അത് ഇച്ചിരി മണം ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.